ഇങ്ങനെ മുഗളന്മാർ വരെ എത്തി നിൽക്കുന്ന 1860 വരെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ അധികാരം സ്ഥാപിക്കുന്ന 1750 ശേഷവും ഇവിടെ കാടൻ നിയമം നടപ്പാക്കിക്കൊണ്ടാണ് ഇസ്ലാം രാജാക്കന്മാർ ഭരിച്ചിരുന്നത്, ഭാരതീയരെ അടിമകളാക്കി. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം 700 ശേഷം 1947 വരെ അവർ ഭരിച്ച സമയത്ത് ഓരോ പ്രദേശങ്ങളെയും എങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കാം എന്ന് ഗഹനമായിട്ട് ഗവേഷണം നടത്തിയിട്ടാണ് അവര് ഭരിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച്. ബംഗാള് മുസ്ലിം പ്രവിശ്യയെ ഒരു പ്രദേശമാക്കി മാറ്റിക്കൊണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ ഭാരതത്തിൽ നിന്ന് വിട്ടുപോകണം, അങ്ങനെ ഭാരതം പരമാവധി ചെറിയ രാഷ്ട്രമായി മാറിയാൽ മാത്രമേ ബ്രിട്ടീഷുകാരെ പോലുള്ള ആളുകൾക്ക് ചൂഷണം ചെയ്ത് ഭരിക്കാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ടാണ് അവർ ആ കാര്യം ചെയ്തത്. ആ സമയത്ത് ഭാരതത്തിലുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും സർവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സംഘടിച്ചിട്ട് അവിടെ ഗംഗാ സ്നാനം നടത്തിയിട്ട് രക്ഷാബന്ധൻ ആഘോഷിക്കുകയാണ്. കാരണം അവിടെ മതമായിരുന്നില്ല, ജാതി ആയിരുന്നില്ല, ആചാരമായിരുന്നില്ല വലുത്. രാഷ്ട്രം എന്നുള്ള, സംസ്കാരം എന്നുള്ള, ദേശീയത എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഒന്നിച്ചത്. അതുകൊണ്ട് തന്നെ 1911 ബ്രിട്ടീഷുകാർക്ക് ഇത് നിർത്തലാക്കേണ്ടി വന്നു. ബംഗാൾ വിഭജനം റിപ്പീൽ ചെയ്തുകൊണ്ട് ബംഗാളിനെ ഏക പ്രദേശമാക്കി അവർ പ്രഖ്യാപിച്ചു വീണ്ടും. ഈ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എവിടെയാണ് ഈ രക്ഷാബന്ധൻ തുടങ്ങിയത്? വളരെ പ്രാചീനമാണ് അതിന്റെ കഥ. കഥാപരമായിട്ട് പറയുമ്പോൾ ദേവാസുരന്മാർ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ആകാശങ്ങളിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ദേവന്മാരെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും പ്രാണനിലും എല്ലാം ദേവന്മാരുടെയും അസുരന്മാരുടെയും ഘടകങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള പോരായ്മകളും ചീത്ത സ്വഭാവങ്ങളും എല്ലാം ആസുരികതയുടെ പ്രതീകമാണ്. ഇത് നിരന്തരം നമ്മുടെ ദൈവികമായിട്ടുള്ള നന്മകളോട് യുദ്ധം ചെയ്തു. ഇപ്പൊ തന്നെ കേരളത്തിലും അസാമിലും എല്ലാം പ്രളയം വന്ന് മണ്ണടിഞ്ഞ് 100 ആളുകൾ അശരണരായി മരണപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും അവിടെ കടന്നു കയറി കക്കുകയും പിടിച്ചു പറിക്കുകയും പുനരധിവാസ കേന്ദ്രങ്ങളിലെ ഉൽപ്പന്നങ്ങൾ സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന എത്രയോ സംഘടനാ പ്രവർത്തകരെ നമ്മൾ അറിയുന്നത് ആസുരികരാണ്. അതേസമയത്ത് ഒരുപക്ഷെ നമ്മൾ ചാനലുകളിൽ കാണുന്നുണ്ടാവില്ലേ, ഉദാഹരണത്തിന് തൃശ്ശൂരില് കൊടകര ഭാഗത്ത് ഒരു വലിയ തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സേവാഭാരതിയുടെ ഉണ്ണി എന്ന് പറയുന്ന പ്രവർത്തകൻ അവിടെ കുറുമാലിപ്പുഴയെ കുറുകെ നീന്തിക്കൊണ്ട് അക്കരയ്ക്ക് പോകുന്ന ഒരു സംഭവമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർ സർവീസും ഒക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പട്ടാളം വന്നാലല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സമയത്ത് ദൈവികമായിട്ടുള്ള മനസ്സുള്ള ആ ചെറുപ്പക്കാരൻ ഈ പുഴയെ നീന്തി കടക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട്. ഇത് ചാനലുകൾ കാണിക്കുന്നില്ല. അപ്പൊ ദൈവികമായതിനെ എപ്പോഴും മറച്ചു പിടിക്കാൻ ഒരുപക്ഷെ ഇന്നത്തെ ആസുരിക ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മീഡിയകളെല്ലാം ശ്രമിക്കുന്നു, പത്രങ്ങള്, ചാനലുകള്, രാഷ്ട്രീയ സംഘടനകൾ, മതസംഘടനകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതിനോട് ഏറ്റുമുട്ടുക എന്നുള്ളതാണ് ദൈവികത. ഇന്ദ്രൻ പോലും ഓടി ഒളിച്ച് തോൽക്കേണ്ടി വന്ന ചരിത്രം ഇതിഹാസത്തിന് പുരാണത്തിന് കാണിക്കുമ്പോൾ അവിടെ ഒരു യാഗം നടത്തിയിട്ട് അതിൽ നിന്ന് യാഗാഗ്നിയിൽ നിന്ന് ലഭിച്ച രാഖി കൊണ്ട് രക്ഷ ബന്ധിച്ചിട്ടാണ് അസുരന്മാരെ തകർക്കുന്നത് എന്നാണ് കഥ. നമുക്ക് വ്യക്തിപരമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മുടെ വീട്ടില്, നമ്മുടെ നാട്ടില്, നമ്മുടെ പ്രദേശത്ത്
സംഘത്തിന്റെ ഒരു ശാഖയുണ്ടാകുമ്പോൾ യാഗം നടക്കുന്ന പ്രദേശം അതാണ്, സംഘശാഖയാണ് യാഗശാല. ആ സംഘശാഖയിൽ നിരന്തരം നിത്യേന ശാരീരിക്കും ബൗദ്ധിക്കും ചെയ്യുന്ന സ്വയം സേവകര് നിരന്തരമായിട്ട് ഒരു വർഷത്തിൽ 6 ഉത്സവങ്ങൾ നടത്തുന്ന ആ സമൂഹം, വീട്ടിലുള്ള ആളുകളെല്ലാം ചേർന്നു ഈ യാഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്ന സംസ്കാരമാണ് ശരിക്ക് രാഖി എന്ന് പറയുന്നത്. ആ സംസ്കാരമുള്ളവർക്കാണ് അസുരന്മാരെ നിഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഏതൊരാസുരികതയും ഒടുവിൽ പരാജയപ്പെടും എന്നുള്ളതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. ഭാരതം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ആസുരികതയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഭയപ്പെടേണ്ടതില്ല, കുറച്ച് ആസുരികതകൾ ഈ കേരളം പോലെയുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് തന്നെ പ്രശ്നമാർഗം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം, പാഷാണ്ഠാനാം നാസ്തികാനാം ച ഭക്ത എന്ന് പറയുന്നത്, ചില ആളുകൾ ദുഷ്ടന്മാരെ, പാഷാണ്ഠന്മാരെ, വിഡ്ഢികളായിട്ടുള്ള വിവരദോഷികളായിട്ടുള്ള ആളുകളുടെ ഭക്തന്മാരായിട്ട് സാധ്വാചാര പ്രോജിതം എന്ന് പറയുന്നത്, സാധ്വാചാരന്മാരായിരിക്കുന്ന ആചാരങ്ങളെ ലംഘിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്നവരാകുന്നു. ക്രോധശീലമാണ്, അവരെല്ലാവരോടും ദേഷ്യപ്പെടുന്നവരാണ്. എപ്പോഴും കടക്കുപുറത്ത് എന്ന് പറയുന്ന സംസ്കാരമുള്ളവരെ കുറിച്ച് യുഗങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ളവർ ഭരിക്കുന്ന നാട് തന്നെ നശിച്ചു പോകും എന്നാണ് പറയുന്നത്. പ്രശ്നമാണ്, പഠിച്ചെടുക്കണം നമ്മൾ. അത്തരം നാടുകളിൽ നിരന്തരം നാശം വന്നുകൊണ്ടിരിക്കുക, അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവികമായ കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരുന്നു. ഇതിന്റെ ചിത്രം ഹിന്ദു രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്തും ഭാരതത്തിലുണ്ടായി. മുഗളന്മാര് അതിനു മുൻപുണ്ടായിരുന്ന താർത്താരികൾ ഒക്കെ അക്രമിച്ച് കീഴടക്കിയ സമയത്ത് ഉത്തരഭാരതത്തിന്റെ പ്രദേശങ്ങളിൽ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും പുരുഷന്മാരെ നിഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അത്തരം മുസ്ലിം രാജാക്കന്മാരോട് നേരിടാൻ വേണ്ടിയിട്ടാണ് അവിടെ രാജാക്കന്മാരും അവരുടെ കൂട്ടാളികളും ചേർന്നുകൊണ്ട് രക്ഷാബന്ധം നടത്തുക, സംസ്കാരത്തിന്റെ പേരിൽ, ദേശീയതയുടെ പേരിൽ ഒന്നിച്ചു കൂടുക. ആ രക്ഷാബന്ധനിലൂടെയാണ് വീണ്ടും രാജ്യത്തിന്റെ ഐക്യം നിലനിന്നത്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, നമ്മുടെ പല പ്രദേശങ്ങളിലും രക്ഷാബന്ധം നടത്തിയ സമയത്ത് സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു 25-ന്. ശേഷം രക്ഷാബന്ധൻ പലയിടത്തും നടത്തിയപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി, പല രീതികളിൽ ഉണ്ടായി. ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ കൂട്ടായ്മകൾ തീർത്തിട്ട് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ രീതിയിലുള്ള രാഖികളെ പുറത്തിറക്കിയത്, കാവ്യം പുച്ഛിച്ചു തള്ളിയവര് കാവ്യ വസ്ത്രം ഉടുത്ത് നടക്കാൻ തുടങ്ങി. മതത്തിന്റെ പേരിൽ ചില തീർത്ഥാടനങ്ങൾ എന്ന് പറഞ്ഞ് നടത്തുന്ന സമയത്ത് കാണാൻ നമുക്ക് കാവ്യ ഉടുത്തുകൊണ്ട് കുരിശുപേറിക്കൊണ്ട് പോകുന്ന ആളുകൾ, ക്ഷേത്രങ്ങളെ കല്ലെറിഞ്ഞവരും ക്ഷേത്രാരാധന മ്ലേച്ഛമാണ് മോശമാണ് എന്ന് പറഞ്ഞവര് ഇന്ന് ക്ഷേത്രങ്ങളെ പോലെയാണ് ആരാധനാ കേന്ദ്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടിമരങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കൽവിളക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രതിഷ്ഠകളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇന്ന് പ്രതിഷ്ഠിക്കുകയാണ്, ഓരോരോ രൂപങ്ങളെ പ്രതിഷ്ഠിച്ചിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതേ സമയത്ത് എങ്ങനെ ക്ഷേത്രം തകർക്കാം, ആചാരങ്ങൾ തകർക്കാം എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ശബരിമലയിൽ നമ്മൾ അത് കണ്ടു. പുരുഷനോടൊപ്പം നിൽക്കണം സ്ത്രീ, തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും വ്യത്യാസമായിട്ടല്ല ഭാരതം കണ്ടത്. അർദ്ധനാരീശ്വര സങ്കല്പത്തില് വാമഭാഗമായിട്ട് പകുതി സ്ത്രീയും പകുതി പുരുഷനുമായിട്ടാണ് ശിവശക്തി മയം എന്ന് നമ്മൾ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നത്. സ്ത്രീയുള്ളിടത്തെ പുരുഷന് ശക്തിയുള്ളൂ, പുരുഷനുള്ളിടത്തെ സ്ത്രീക്ക് സംരക്ഷണമുള്ളൂ. ഈ ഒരു സംസ്കാരത്തെ പുച്ഛിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് അനാചാരങ്ങളും ദുരാചാരങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുരുഷന്മാരെക്കാൾ കേമന്മാരാണ് എന്ന് പറഞ്ഞു വന്ന സ്ത്രീകളെ കഴിഞ്ഞ 5-6 മുമ്പ് നമ്മൾ കേരളത്തിൽ കണ്ടു. പക്ഷെ ഒറ്റ സ്ത്രീയെ പോലും പ്രളയത്തിൽ ആളുകളെ രക്ഷിക്കാൻ നമ്മൾ കണ്ടില്ല, മണ്ണിടിഞ്ഞെടുത്ത് കണ്ടില്ല. പുത്തുമലയിൽ 2 ദിവസം ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ഞായറാഴ്ചയിലും തിങ്കളാഴ്ചയിലും ഒരിടത്തും നമ്മുടെ ആളുകളെ കണ്ടില്ല. ഈ സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്ന, അവർക്ക് സഹായങ്ങൾ കൊടുക്കാൻ നടന്നിരുന്ന ആളുകളെ നമ്മൾ എവിടെയും കണ്ടില്ല. മലപ്പുറത്തും മേപ്പാടി പുത്തുമലയിലുമാണ് ഏറ്റവും കൂടുതൽ
സഹോദരങ്ങൾ മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിയിട്ടില്ല. പുത്തുമലയിൽ ഏഴുപേരെ കിട്ടണം, ഒരാളെ കാണാനില്ല. എട്ട് പേരെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 10-30 പേര് മലപ്പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും പ്രളയം വന്നപ്പോൾ രക്ഷപ്പെടുത്താൻ ഈ പുരുഷനോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെയും കാണാനില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് നമ്മുടെ സംസ്കാരം തകർക്കുക എന്നുള്ളതാണ്. ദേശീയ ആഘോഷങ്ങൾ നശിപ്പിക്കുക, അഖണ്ഡതയ്ക്ക് ഏത് തരത്തിലുള്ള വിപരീത ഘടകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ, പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുമോ, അത് കൊണ്ടുപോകുക. ഇതെല്ലാ കാലത്തും നടന്നു. ഭാരതം ഒന്നിച്ചു നിൽക്കുകയാണെന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തില് ഹിന്ദുവെന്നോ ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ പാർസിയെന്നോ ജൂതനെന്നോ ജൈനനെന്നോ സിഖുകാരനെന്നോ വ്യത്യാസമില്ലാതെ അത്തരത്തിലുള്ള ചുമരുകളും വേലിക്കെട്ടുകളും മതിലുകളും ഒന്നും ഇല്ലാതിരുന്ന കാലം മനസ്സിലാക്കിയപ്പോൾ ബ്രിട്ടീഷുകാരൻ തന്ത്രപരമായ ഒരു കാര്യം ചെയ്തു. ഇവരുടെ ഇടയിലുള്ള അധികാരമോഹികളായ ആളുകളെ ഒന്നിച്ചു ചേർത്തിട്ട് ഒരു സംഘടന കൊടുക്കാം. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായത്. എയോ ഹ്യൂമൻ WC ബാനർജി ആനി ബെസന്റും കൂടിയാണ് ആ സംഘടന സ്ഥാപിച്ചത്. എല്ലാം പാശ്ചാത്യരാണ്, ഇന്ത്യക്കാരല്ല. ഇന്നൊരു പക്ഷേ നേതൃത്വം നഷ്ടപ്പെട്ടു പോയ അതിന്റെ പിന്മുറക്കാരെന്ന് പറയുന്ന ആളുകളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെയാണ് അതിന്റെ നേതൃസ്ഥാനത്ത് ഇരുത്താൻ പറ്റിയിട്ടുള്ള ഒരാള്. ആളെ കിട്ടാനില്ല. ആ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയിട്ട് നല്ല ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ലാലാ ലജ്പത് റായും വിപിന് ചന്ദ്രപാലും അതുപോലെ അരവിന്ദ ഘോഷ് ഉണ്ടായിരുന്നു സന്യാസം സ്വീകരിക്കുന്നതിന് മുൻപ്. ലോകമാന്യ ബാലഗംഗാധര തിലകൻ ഉണ്ടായിരുന്നു, ഗാന്ധിജി ഉണ്ടായിരുന്നു. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ബാലഗംഗാധര തിലകന്റെ മരണത്തിന് ശേഷം 1919 മുതൽ ഗാന്ധിജി ആയിരുന്നു. അങ്ങനെയുള്ള മഹാരഥന്മാർ പിന്നീട് ആ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി. അവർക്ക് മനസ്സിലായി ഇത് വിഘടനവാദികളുടെ കേന്ദ്രമാണ്. ആ പ്രസ്ഥാനമാണ് പാകിസ്ഥാനെയും ഭാരതത്തെയും വെട്ടിമുറിച്ച്, ഭാരതത്തിനെ രണ്ടായി മുറിച്ചുകൊണ്ട് ഇന്ത്യയെന്നും പാകിസ്ഥാൻ എന്നും പറയുന്ന പ്രദേശമാക്കി മാറ്റി. ഇന്ന് കാശ്മീരിന് വേണ്ടിയിട്ട് നിലവിളിക്കുകയും ദാഹിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്യുന്ന ആളുകളോട് ചോദിക്കുക. ഇന്നലെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു, ജനാധിപത്യ വിരുദ്ധമല്ലേ ചെയ്തിരിക്കുന്നത്, കാശ്മീരിനെ ജമ്മു എന്നും ലഡാക്ക് എന്നും അല്ലെ ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും പറയുന്ന പ്രദേശങ്ങളായി വിഭജിച്ചിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമല്ലേ. ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഭാരതം അറിയപ്പെടുകയും അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാവുകയും ചെയ്തത് 1950 ജനുവരി 26 ശേഷമാണ്. അതിനു മുൻപ് ഭാരതം ഒരു രാഷ്ട്രമായിരുന്നു, ഹിന്ദു രാഷ്ട്രമായിരുന്നു, ജനാധിപത്യ രാഷ്ട്രമായിരുന്നില്ല. ഭരണഘടനയിൽ the people of India having solemnly resolved to India into a sovereign secular socialistic democratic republic എന്ന് ചേരുന്നത് 50 ശേഷമാണ് നമ്മൾ അംഗീകരിച്ചത്. അതും സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ചേർത്തിട്ടുള്ളത്. മതേതരത്വത്തെ കുറിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ചേർത്തിട്ടുള്ളത്. അതിനു മുൻപ് കൂടെ മതേതരത്വം ഉണ്ടായിരുന്നില്ലേ, മതസൗഹാർദ്ദമായിരുന്നു, മതേതരത്വമായിരുന്നില്ലേ. ഇന്ന് കപട മതേതരത്വമാണ്. ചില മതങ്ങൾ മാത്രം സഹായിക്കുന്ന രീതികൾ കാണുന്നു, ചില ജാതികളെ മാത്രം സഹായിക്കുന്ന രീതികൾ കാണുന്നു. അപ്പോ മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ കേരളത്തിന്റെ പല ഭാഗങ്ങൾ, വയനാട്ടിലായാലും അട്ടപ്പാടിയിലായാലും ഇടുക്കിയിലായാലും ഒക്കെ പോയാല് ഭൂരിപക്ഷ മതങ്ങളിൽ പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകളില്ല, ശൗചാലയങ്ങളില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിപ്പോ മറ്റു നാടുകളിലൊക്കെ എത്തിയിരിക്കണമെന്നൊക്കെ 85% വരുന്ന ഭാരതത്തിന്റെ പ്രദേശങ്ങൾ ഇന്ന് ഭരിക്കുന്നത് ദേശീയ ജനതയാണ്. ആ പ്രദേശങ്ങളിലൊക്കെ ശൗചാലയങ്ങൾ എത്തിക്കഴിഞ്ഞു. ഗുജറാത്ത് പോലെയുള്ള പ്രദേശങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും വന്നു കഴിഞ്ഞു. പക്ഷെ കേരളം പോലെയുള്ള ചില പ്രദേശങ്ങളിൽ എവിടെയാണ് സൗകര്യങ്ങൾ വന്നിട്ടുള്ളത്? ഇവിടെ അടുത്ത് ഒളവണ്ണ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട് കോഴിക്കോട് ജില്ലയിൽ. ഒരു 10-12 വർഷം മുൻപാണ്, 14 വർഷം മുൻപാണ് ഒളവണ്ണയിൽ മതപരിവർത്തനത്തിന് വന്നിരുന്ന ക്രിസ്ത്യൻ പ്രേക്ഷക പ്രതിനിധികളെ അവിടെയുള്ള നാട്ടുകാർ അടിച്ചു കൊടുത്തു. അതില് എല്ലാ രാഷ്ട്രീയക്കാരുണ്ടായി. അവർ മതപരിവർത്തനമല്ല നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ചുപൊടിക്കുന്നത്. ഹിന്ദു തീവ്രവാദികളാണ് എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് തെളിവുകൾ കിട്ടി ഹിന്ദുക്കളായിട്ടുള്ള ആളുകളോ അത്തരം സംഘടനകളോ അല്ല അതിന് പിന്നില്. എല്ലാവരും ഉണ്ട്, അവിടെയുള്ള സത്ത എന്നും ചിലക്ക എന്ന് പറയുന്ന രണ്ട്
ക്ലബുകളിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അവരെ അടിച്ചോടിച്ചത്. അത് രണ്ടും ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ ക്ലബുകളല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ക്ലബുകളാണ്. അങ്ങനെ അടിച്ചോടിച്ച ആ നാടിന് അതിനു മുമ്പ് രണ്ട് വർഷം ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയതാണ്. ഏറ്റവും നല്ല ജലവിതരണ സംവിധാനമുള്ള പഞ്ചായത്ത് എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയ പഞ്ചായത്ത് അളവണ്ണ പഞ്ചായത്ത്. ബാബു പറശ്ശേരി ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. പക്ഷേ അവിടെ ഈ കോളനിയില് ഈ പ്രശ്നം നടന്നപ്പോൾ ജനങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞാനൊക്കെ തന്നെ അവിടെ എത്തിയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, റോഡില്ല, ശൗചാലയങ്ങളില്ല, ഒന്നുമില്ല. അതാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്ത്. എങ്ങനെയത് സംഘടിപ്പിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. യൂണിവേഴ്സിറ്റി കോളേജില് സ്വന്തം സംഘടനയിലുള്ള ആളുകളെ കുത്തി കൊന്നവര് അവർ പിടിക്കപ്പെട്ടപ്പോഴാണ് അവരെ എങ്ങനെ സേനയിലേക്ക് ചേർക്കുന്നു എന്ന് മനസ്സിലായത്. പോലീസിലേക്ക് തിരിച്ചറിവുണ്ടാവുമല്ലോ. ഇങ്ങനെ കാപട്യം നിറഞ്ഞ പ്രദേശങ്ങളെ നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് ഇത്തരം സംഘടനകൾ നിരന്തരം പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ മുന്നോട്ട് വന്ന പ്രസ്ഥാനങ്ങളാണ് രക്ഷാബന്ധൻ പോലെയുള്ള പരിപാടികൾ നടത്തിയത്. അതിനെ തകർക്കാൻ ഇന്നും ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം പ്രസ്ഥാനങ്ങൾ. ഇവിടെയാണ് ഭാരതത്തിന്റെ ദേശീയതയിൽ അടിയുറച്ച ഉത്സവം സംഘത്തിന്റെ ശാഖയിൽ നിന്ന് നടത്തണമെന്ന് നമ്മൾ പഠിക്കേണ്ടത്. ആറ് ഉത്സവങ്ങളാണ് നമ്മൾ സംഘശാഖയിൽ നടത്തുന്നത്. കർഷപ്രതിപദം മുതൽ ഡോക്ടർജിയുടെ ജന്മദിനം, അതിനുശേഷം ഗുരുപൂജ വരുന്നു, വ്യാസപൂർണമി, ദാ ശ്രാവണത്തിലെ ആവണി ഔട്ടം നാളില് രക്ഷാബന്ധൻ, ഏകതയുടെ അഖണ്ഡതയുടെ ദേശീയതയുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ശക്തിയുടെ ഭക്തിയുടെ യുക്തിയുടെ ആഘോഷമാണ് രക്ഷാബന്ധൻ. ശക്തിയും ഭക്തിയും യുക്തിയും ഉള്ളിടത്ത് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാവൂ. ആ നേട്ടങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിന്നാൽ സമൂഹം മുഴുവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. 72 വർഷമായി ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എത്ര മഹാരഥന്മാർ ഭാരതം ഭരിച്ചു. 47 വർഷം തുടർച്ചയായിട്ടും അല്ലാതെയും ഭരിച്ചത് ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 47 ഭാരതം വിഭജിക്കപ്പെട്ട സമയത്ത് നൂറുകണക്കിന് കബന്ധങ്ങൾ തലയില്ലാത്ത ഉടൻ പഞ്ചാബിലും ഡൽഹിയിലുമായിട്ട് തെരുവുകളിൽ വലിച്ചെറിയപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് മുഴുവൻ ഹിന്ദുക്കളെയും കശാപ്പ് ചെയ്തു. ആ ഹിന്ദുക്കളുടെ കബന്ധങ്ങൾ ഡൽഹിയിലും പഞ്ചാബിലും തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ട സമയത്ത് അതിന്റെ കൂടെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള പാവപ്പെട്ടവരായ ആളുകളെ രക്ഷിക്കാൻ പറ്റാതെ അവർക്ക് ഒരു നേരത്തെ വെള്ളം ഭക്ഷണം കൊടുക്കാൻ എന്തു ചെയ്യും, വസ്ത്രം കൊടുക്കാൻ, അവരെ പുനരധിവസിപ്പിക്കാൻ എന്തു ചെയ്യണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി, 47 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രി മാന്യ ജവഹർലാൽ നെഹ്റു വിളിച്ചു ചോദിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രണ്ടാം സർസംഘചാലകായിരുന്ന ഗുരുജി കൊള്ളവൽക്കറോടാണ്. എന്താ ചെയ്യാ? കൊള്ളവൽക്കർ പറഞ്ഞു, ഭക്ഷണം ഞങ്ങൾ തരാം, വെള്ളം ഞങ്ങൾ തരാം, എത്ര സമയം വേണമെന്ന് ചോദിച്ചു. പരമാവധി മണിക്കൂറുകൾക്കുള്ളില് ലക്ഷക്കണക്കിന് ചപ്പാത്തിയും കുടിവെള്ള ബോട്ടിലുകളും വസ്ത്രവും എത്തി. ചരിത്ര സത്യമാണ്, ആർക്കങ്ങനെ പറയാൻ സാധിക്കാം? സ്വാതന്ത്ര്യത്തിനെ പിന്നിൽ നിന്ന് കുത്തിയവർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. ചോദിക്കുക തിരിച്ച് നമ്മൾ കഴിഞ്ഞില്ല. ചൈനയും പാകിസ്ഥാനുമായിട്ട് 8 സമയങ്ങളിലായിട്ടാണ് ഭാരതത്തിനോട് യുദ്ധം ചെയ്തത്. 48 62 65 74 ഒക്കെ ആയിട്ട്. 62 ചൈന നമ്മുടെ പ്രദേശങ്ങളെ കീഴടക്കി ഏതാണ്ട് 5 കിലോമീറ്റർ വിസ്തൃതിയിൽ ഭാരതത്തിന്റെ അതിരി പിടിച്ചടക്കിയ സമയത്ത് യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ലോകനാശം തന്നെ വരും എന്നുള്ള ചിന്ത വന്നപ്പോ അന്നത്തെ കേരളം ഭരിച്ച മാന്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശത്ത് വെച്ച് യുദ്ധം അവസാനിപ്പിക്കണം. അപ്പൊ ഇന്ത്യ എവിടെയാണ് എന്നും ഇന്ത്യ ഏതാണ് എന്നും തിരിച്ചറിയാനിട്ടാണോ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ചൈനയുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. ഇന്ത്യയോടല്ല കൂറ്, ചോറ് ഇവിടെയും കൂറ് അവിടെ. പ്രസ്ഥാനങ്ങളെ പഠിക്കണം, പഠിപ്പിക്കണം വരുന്ന തലമുറയാണ്. ഘോരമായ യുദ്ധം നടന്നു 62. ആ യുദ്ധത്തിന്റെ സമയത്ത് വീണ്ടും നെഹ്റു ഗുരുജിയെ വിളിച്ചു. അവിടെ വിമാനത്താവളം
ചെയ്യണമെന്ന് അറിയുന്നില്ല. പട്ടാളക്കാർക്ക് കുറെ ആളുകളെ സേവനത്തിന് വേണം. ഒരു മണിക്കൂർ കൊണ്ട് 5000 പേരെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊടുത്തത്. ഒരു മണിക്കൂർ പട്ടാളക്കാർക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ വിമാനത്താവളങ്ങൾ ഒരുക്കി കൊടുത്തു. ഒരു ദിവസത്തിനുള്ളിൽ എല്ലാം സജ്ജമായി. 63 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തില് ആ 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ മിലിറ്ററി സ്വാതന്ത്ര്യ ഗണതന്ത്ര ദിനം ആഘോഷിച്ചത്. റിപ്പബ്ലിക് ദിനം 5000 സ്വയം സേവകരെ പൂർണ്ണ ഗണവേഷി എന്ന ട്രൗസറാണ്. ഏതെങ്കിലും രാഷ്ട്രത്തിൽ അങ്ങനെ ഒരു സംഘടനയെ കിട്ടിയോ? ഭാരതത്തിൽ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു മതങ്ങളെയും തകർക്കുകയല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും തകർക്കുകയല്ല, ലോകത്തിനെ ഒന്നിനെയും വെല്ലുവിളിക്കുകയല്ല, ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാക്കുകയല്ല, പശുവിനെ തെളിച്ചുകൊണ്ടു പോകുന്നവനെ തല്ലിക്കൊല്ലുകയല്ല, മറിച്ച് നമ്മുടെ സംസ്കാരവും ഏകതയും മഖണ്ഡതയും നിലനിർത്തിക്കൊണ്ട് ഇവിടെയുള്ള സർവ ജനങ്ങളും സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതാണ് സംഘത്തിന്റെ ലക്ഷ്യം. അതാണ് പരംവൈഭവം നേതുമേ തത്സുരാഷ്ട്രം, പരംവൈഭവത്തിലെത്തിക്കുക രാഷ്ട്രത്തെ. ആ സംഘത്തിലൂടെ ശാഖയിലൂടെ വളർന്നു വന്ന ആളുകളാണ് പ്രധാനികളായിട്ട് 3-4 പേരിന്ന് രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശകാര്യമന്ത്രിയാവട്ടെ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാവട്ടെ, പ്രധാനമന്ത്രിയാവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, വൈസ് പ്രസിഡന്റ് ആവട്ടെ, ശാഖയിലൂടെ വളർന്നു വന്ന ആളുകളാണ്. ആരോടും കാപട്യം കാണിക്കാൻ സ്വയം സേവകർക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് അവര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലോക ജനതയെ മുഴുവൻ കയ്യിലെടുത്തു. അങ്ങനെ 47 ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തിയത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. ആദ്യം ചെയ്തത് റെയിൽവേ സമരം പ്രഖ്യാപിച്ചു. ഓർമ്മപ്പെടുത്തുകയാണ് ചില ആളുകളെ ആദ്യമായിട്ട് കേൾപ്പിക്കുകയും റെയിൽവേ സമരം പ്രഖ്യാപിച്ചത് ഭാരതത്തിൽ ഒറ്റപ്പെട്ട അഭയാർത്ഥികളായ ആളുകൾക്ക് ഭക്ഷണം വിദേശങ്ങളിൽ നിന്ന് വരരുത്, മറ്റു നാടുകളിൽ നിന്ന് വരരുത്. CITU ആണ് പ്രഖ്യാപിച്ചത് റെയിൽവേ സമരം. ആളുകൾ ബുദ്ധിമുട്ടി, ഭക്ഷണം കിട്ടാതെ. ഉടനെ കപ്പലിലൂടെ സാധനങ്ങൾ എത്തിക്കാൻ തുടങ്ങിയപ്പോൾ തുറമുഖ സമരം പ്രഖ്യാപിച്ചു. ചോദിക്കുക തൊഴിലാളി നേതാക്കന്മാരോട്, 47 തുറമുഖ സമരം പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? റെയിൽവേ സമരം പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? ഭാരതത്തിലുള്ള ആളുകൾ പട്ടിണി കിടന്ന് ചാവാൻ, ഇതിനെ രണ്ടിനെയും തകർത്തുന്ന സംഘം എല്ലാം ഏറ്റെടുത്തു. ഭക്ഷണ വിതരണം ഏറ്റെടുത്തു, കുടിവെള്ള വിതരണം ഏറ്റെടുത്തു, സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. എന്നിട്ടും 72 വർഷക്കാലം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്രയും നാളുകളായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തമായി കിടന്നിരുന്ന കാശ്മീരിനെ എങ്ങനെ പരിഹരിക്കണം എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സംഘടനകളുടെ മഹാരഥന്മാർക്ക് സാധിച്ചില്ല, മനസ്സിലായ. എത്ര മനോഹരമായിട്ടാണ് കാശ്മീരിനെ ഇന്ന് ജമ്മു കാശ്മീരെന്നും ലഡാക്കുമെന്നുമായിട്ട് മാറ്റിയിട്ട് 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അത് ജമ്മുവില് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും ലെജിസ്ലേറ്റീവ് അസംബ്ലി, മറ്റത് നേരിട്ട് ഭരിക്കുക ചെയ്തു. ഇത് വന്നപ്പോ ആളുകൾക്ക് സഹിക്കുന്നില്ല, കുറച്ചു പേർക്ക്, അവിടെയുള്ള കേരളത്തിലുള്ള ആളുകൾ. ജമ്മുവിലുള്ള ആളുകളോട് ചോദിക്കേ, അജിത് ജോവലിനെ പോലുള്ള ആളുകൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു, മാധ്യമങ്ങളിൽ കാണുക. പാലക്കാടുകാരനായ വിജയകുമാറാണ് അവിടുത്തെ ഉപദേശകനായിട്ട് ജീവിക്കുന്നത്. പാലക്കാടുകാരനായ മലയാളിയാണ് അവിടെ ഗവർണറുടെ ഉപദേശകനായിട്ട് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അഭിമാനിക്കാൻ സാധിക്കും. ഇങ്ങനെ കാശ്മീർ സ്വതന്ത്രമായി വരുന്നു. ഇനി ഒരിക്കലും ചൈനയോ പാകിസ്ഥാനോ കാശ്മീരിനെ പിടിച്ചെടുക്കാത്ത രീതിയിൽ ഒന്ന് കേന്ദ്രഭരണ പ്രദേശമാകുമ്പോൾ എപ്പോഴും കേന്ദ്രത്തിന് ശ്രദ്ധിക്കാൻ സാധിക്കുമെന്നുള്ളിടത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ നാം ആർജിച്ചത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെയും സംഘത്തിന്റെ നിരന്തരമായ ശാഖയിലൂടെയും. 10ഓ 80ഓ 100ഓ വയസ്സുകാലം മാത്രം ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ കൂടി വന്നാൽ 84 ലക്ഷം ജന്മാന്തരങ്ങളിലൂടെ നേടിയിട്ടുള്ള ജീവിതത്തിന്റെ സുഹൃതമായിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. നമ്മൾ ആരും നമ്മുടെ സ്വത്തോ മുതലോ സമ്പാദ്യങ്ങളോ കൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല, ഒക്കെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്.
ഇതിനിടയിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ ഗ്രാമത്തിലുള്ളവരെ, നാട്ടുകാരെ, അവരേത് ജാതിയോ മതമോ വർഗമോ ആവട്ടെ, അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തന്ന സന്യാസ പാരമ്പര്യത്തിന്റെ തനിമയാണ് ഈ പരമപവിത്രമായ ഭഗവത്വജം എന്ന് പറയുന്നത്. അധ്യാത്മികതയിൽ അടിയുറച്ച ഭൗതികത, ജീവിക്കണം നമുക്കെല്ലാവർക്കും. ജീവിക്കാൻ പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാ കഷ്ടപ്പാടുകൾക്കും പരിഹാരം നമുക്ക് കാണിക്കാൻ സാധിക്കും. അതാണ് സഹോദരി. ഈ സഹോദര്യം പറയുമ്പോൾ ഇത് ഒരുപക്ഷെ വിദ്യാലയങ്ങളിൽ പോലും നാം ചൊല്ലുന്ന പ്രതിജ്ഞയെ തിരുത്തി ചൊല്ലേണ്ടത് കൂടെ. ഭാരതീയ വിദ്യാനികേതന വിദ്യാലയങ്ങളിൽ യഥാർത്ഥ പ്രതിജ്ഞയാണ് ചൊല്ലുന്നത്. ഭാരതം എന്റെ ജന്മഭൂമിയാണ്, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നാണ് ചൊല്ലുന്നത്. മറിച്ച് പൊതുവിദ്യാലയങ്ങളില് ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാർ. ഇന്ത്യ രാജ്യമായാൽ പോരാ, മാതൃഭൂമി ജന്മഭൂമി ആവണം. ഈ ഭാരതത്തിനോട് അങ്ങനെ ഒരു കടപ്പാടുണ്ടാവുമ്പോഴേ അടുത്ത വീട്ടിലുള്ളവർ വെള്ളത്തിൽ പെടുന്ന സമയത്ത് നമുക്ക് വിഷമം ഉണ്ടാവും. നമ്മൾ ഉറങ്ങാതെ ഇരിക്കണം. നമ്മൾ എത്ര ആളുകൾ ഈ പ്രദേശത്ത് തന്നെ ഉറങ്ങാതിരുന്നു. നമ്മൾ ഉറങ്ങാതിരിക്കണം. അവന്റെ മതം നോക്കിയിട്ടല്ല, അവന്റെ ജാതി നോക്കിയിട്ടല്ല, അവന്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ഉറങ്ങാതെ ഇരുന്നിട്ട്, ഉണ്ണാതെ ഇരുന്നിട്ട്, വെള്ളം കഴിക്കാതെ ഇരുന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ നോക്കണം നമ്മൾ. ആ ഐക്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നത്. നമ്മളിന്ന് പരസ്പരം രാഖി ബന്ധിക്കുമ്പോൾ പ്രതീക്ഷിക്കുക. ഞാൻ പറഞ്ഞു പ്രശ്നമാർഗത്തിലെ ശ്ലോകം, ദുഷ്ടന്മാരായ ക്രോധശീലന്മാരായ ഈർഷുക്കളായിട്ടുള്ള രാജാക്കന്മാർ നാട് ഭരിക്കുമ്പോൾ പ്രളയമല്ല അഗ്നി പ്രളയം ഉണ്ടാവും. കാത്തിരുന്നോളൂ, അടുത്ത വേനൽക്കാലമാകുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എവിടെയെല്ലാം അഗ്നിബാധകൾ ഉണ്ടാവാൻ പോകുന്നു. കാപട്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചില പ്രസ്ഥാനങ്ങൾക്ക്, ചില പ്രവർത്തനങ്ങളിൽ. ഇതെല്ലാം പഠിച്ചെടുക്കണം. ഇതിനെയെല്ലാം തകർക്കാൻ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ ഒരു മൈനോറിറ്റിക്ക് ചില സ്ഥലങ്ങളിൽ സാധിക്കും. പക്ഷേ ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിരിക്കും. സർഗാത്മക ന്യൂനപക്ഷമായിട്ട് ഈ നമ്മുടെ പ്രദേശത്ത് എല്ലാ വീടുകളുമായിട്ട് ബന്ധം നിലനിർത്തുക, എല്ലാവരെയും സഹായിക്കുക, എല്ലാവരും സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന അവസരമുണ്ടാക്കുക, ആ സാഹോദര്യത്തിന്റെ ചിഹ്നമായിട്ട് ഇന്ന് രക്ഷാബന്ധം ധരിച്ചുകൊണ്ട് അന്യോന്യം നമ്മളെല്ലാം രക്ഷിക്കേണ്ടവരാണ്, സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, മറ്റുള്ളവരോട് സഹകരിക്കേണ്ടവരാണ്, അവരോട് സമന്വയഭാവത്തിൽ ജീവിക്കേണ്ടവരാണ്. ഏത് സമയത്താണ് നമ്മളെ ഗണഗീതത്തില് ചൊല്ലാറുണ്ട്, അല്ലെങ്കിൽ ഏകാത്മതയായിട്ട് നമ്മൾ പറയാറ്, ഒന്നിച്ചു പോന്നവരിടയ്ക്ക് മടങ്ങിയേക്കാം, നന്നൊന്ന് വാഴ്ത്തിയവർ നാളെ മറിച്ചു കൊല്ലാം, തന്നിട്ട ബാന്ധവർ തളർന്ന് നിലം പതിക്കാം, എന്നാൽ ജപിക്കാം പരിപാവന സംഘമന്ത്രമെന്ന്. എല്ലാം വീണടിഞ്ഞാൽ പോലും നമ്മൾ ബാക്കിയായാൽ നമ്മൾ രക്ഷിക്കാൻ ഉണ്ടാവണം സമൂഹത്തിന്. ആ തരത്തിലൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്, ഒരു പ്രതിജ്ഞ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാഖി ബന്ധനത്തിൽ നമ്മൾ പങ്കെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമസ്കാരം.